ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നിങ്ങൾ 2023 കാറിൻ്റെയും ടൂ വീലറിൻ്റെയും ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഈ ഇയറിൽ ഏറ്റവും എളുപ്പത്തിൽ പാസ്സാകാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സിഗ്നലുകൾ, ഹാൻഡ് സിഗ്നലുകളും ഒപ്പം ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള സിഗ്നലുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. നിങ്ങൾ ഈ ഒരു ഇയറിൽ 2023 ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വണ്ടി ഓടിച്ച് കൃത്യമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ രണ്ട് തരത്തിലുള്ള സിഗ്നലുകളെ കുറിച്ച് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്ന് ഹാൻഡ് സിഗ്നലും മറ്റൊന്ന് നമുക്ക് വാഹനത്തിൽ ഇരുന്ന് കൊണ്ട് ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഉപയോഗിച്ച് കൊണ്ടുള്ള നമ്മൾ സിഗ്നലുകൾ ഇടാറുണ്ട്. അപ്പം ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള സിഗ്നലുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ചില ആർ ടി ഓഫീസിൻ്റെ കീഴിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ജസ്റ്റ് വാഹനത്തിൻ്റെ ഉള്ളിലിരുന്ന് ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഇട്ട് വണ്ടി ഓടിച്ച് കാണിച്ചാലും മതി. എന്നാൽ ചില സ്ഥലങ്ങളിൽ രണ്ടും കാണിക്കേണ്ടതായിട്ട് വരും. ഒന്ന് ഹാൻഡ് സിഗ്നലും മറ്റൊന്ന് നമ്മൾ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകളും കൃത്യമായിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഈ രണ്ടിലേതൊരവസ്ഥ വന്നാലും നമുക്ക് കൃത്യമായിട്ടും വണ്ടി ഓടിച്ച് പാസ്സാകാൻ കഴിയുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, കൃത്യമായിട്ടും സീറ്റ് ബെൽറ്റ് ഇടുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക, ഒരു കാരണവശാലും മറന്നു പോകല്. ഇനി രണ്ടാമത്തെ പോയിന്റ്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ഉടൻ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ വാഹനത്തിൻ്റെ അതായത് ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ, അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന മിറർ കൃത്യമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓൾറെഡി മറ്റൊരാൾ കയറി വണ്ടി ഓടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വണ്ടിയുടെ ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ട് കാണാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളിലുള്ള മിററിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വണ്ടി എപ്പോഴും ഇടത്തെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയായിരിക്കും നമ്മൾ വലത്തെ സൈഡിലേക്ക് റോഡിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇടത്തെ സൈഡിൽ കിടക്കുന്ന വണ്ടി റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മൾ കാണിക്കേണ്ട ഒരു സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി വലത്തെ സൈഡിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള സിഗ്നലാണ്. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട്, അതായത് നിങ്ങളുടെ കൈയുടെ വെള്ള ഏകദേശം നിങ്ങളെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതേ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ കാണിക്കുക, അതായത് നിവർന്ന് ഈ ഒരു പൊസിഷനിൽ കാണിക്കുക. ഇതാണ് വലത്തേക്ക് നമ്മൾ വാഹനം തിരിയാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ഈ സെയിം സിഗ്നൽ തന്നെയാണ് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള റൈറ്റ് സൈഡിലേക്കുള്ള ഈ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സിഗ്നൽ വന്നു. ഇനി മുന്നോട്ട് പോയിട്ട് നമുക്ക് വണ്ടി ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സാർമാരെ നമ്മളോട് പറയും, വണ്ടി ഒതുക്കാൻ പറയുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള സ്പേസിലേക്ക് വണ്ടി ഒതുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു വളവിലോ ഒരു ജംഗ്ഷനിലോ തിരക്കുള്ള സാഹചര്യങ്ങളിൽ നിർത്താതെ വളരെ സേഫായിട്ട് ഇടത്തോട്ട് വാഹനം നിർത്തണം. അപ്പോൾ ഇടത്തോട്ട് നമ്മൾ വണ്ടി നിർത്തുന്ന സമയത്ത് നമുക്ക് കാണിക്കാനായിട്ട് കഴിയുന്നത് ടേൺ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുക എന്നുള്ള ഒരു സിഗ്നൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വാഹനത്തിലിരുന്ന് കാണിക്കാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇടത്തോട്ട് നിങ്ങളുടെ വാഹനം തിരിയുന്നു എന്നുള്ളൊരു സിഗ്നൽ ഇവിടെ ടേൺ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് ആദ്യം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനം സ്ലോ ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഹാൻഡ് സിഗ്നൽ കൂടെ നിങ്ങൾ കാണിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കൈയുടെ വെള്ളയില്ലേ, വെള്ള റോഡിന് സമാന്തരമായിട്ട് വരുന്ന രീതിയിൽ ഇത് ഇങ്ങനെ കൈവെക്കുക. ഓക്കെ, ഇത് ഏകദേശം ഈ ഒരു രീതിയിൽ കൈവച്ചതിന് ശേഷം മേലിലേക്കും താഴോട്ടും 3 തവണ കൈ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക. അതായത് ഇങ്ങനെ കൈവെക്കുന്നു, അതിനുശേഷം മേളിലേക്ക് 1, താഴോട്ട് വരുന്നു, വീണ്ടും മേളിലേക്ക് 2, താഴോട്ട് വരുന്നു, വീണ്ടും മേളിലേക്ക് 1, നേരെ താഴോട്ട് വരുന്നു. ഇതാണ് സ്ലോ ഡൗൺ സിഗ്നൽ. ഇത് നമ്മൾ കാണിക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും സ്ലോയിലല്ല കാണിക്കേണ്ടത്, വളരെ വേഗത്തിൽ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് 3 തവണ കാണിക്കുക. അതിനുശേഷം നമ്മുടെ വണ്ടി ഓൾറെഡി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുങ്ങി ഒതുങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മെല്ലെ ഈ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് അങ്ങ് ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം വണ്ടി നിർത്തുമ്പോൾ പിന്നെ നമ്മൾ കാണിക്കേണ്ട ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് സ്റ്റോപ്പ് സിഗ്നലാണ്. സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു രീതിയിൽ വരും, അതായത് നിങ്ങളുടെ കൈ ഏകദേശം ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ, അതായത് കറക്റ്റ് കൈ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, ഈ ഒരു രീതിയിൽ നമ്മൾ
കൈവെക്കുക. ഓക്കെ, ഇതാണ് ഒരു എൽ ഷേപ്പിലൊക്കെ വരും. ഇനി ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് സീറ്റ് കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം ചിലപ്പോൾ പൊക്കമുള്ളവരൊക്കെയാണ് കയറി ഇരിക്കുന്നതെങ്കിൽ ഇരുന്ന് ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും അടുത്തൊരു ടെസ്റ്റിന് നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് പൊക്കം കുറവോ അല്ലെങ്കിൽ പൊക്കം കൂടുതലോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ വണ്ടിയിൽ കയറിയാൽ ഉടൻ തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ ചെയ്യേണ്ടത് കൃത്യമായിട്ടും സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ബ്രേക്ക് കാല് വരുന്നു, ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ മിററൊക്കെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും മിറർ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് ഓർത്തോണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഇനി ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ലിവറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കാതെ കൃത്യമായിട്ട് റോഡിൽ നോക്കിക്കൊണ്ട് ഗിയർ ഇടാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അത് റോഡിൽ നോക്കിക്കൊണ്ട് ഗിയർ ഇടുക, താഴോട്ട് നോക്കി ഗിയർ ഇടരുത്. ഓക്കെ, കൃത്യമായിട്ട് നമ്മുടെ വണ്ടി എപ്പോഴും ഇത്തരത്തിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് റോഡിലേക്ക് കയറാനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ദേ ഇവിടെ ഇൻഡിക്കേറ്റർ ഇടുന്നു. അതിനുശേഷം ഞാനിത് വലത്തെ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നു. ഓക്കെ, വലത്തെ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിച്ചു. ഈ ഒരു സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കരുത്, സിഗ്നലും കാണിക്കരുത്. വണ്ടി പോയതിന് ശേഷം നമ്മളിത് ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നു. ഇൻഡിക്കേറ്റർ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി നമ്മൾ മെല്ലെ ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ വണ്ടി ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓഫ് ആകും. ഓഫ് ആയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ലിവർ പിടിച്ച് ഓഫ് ആക്കുക. പിന്നെ നമ്മൾ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ കൈ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് പിടിക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡിലേക്ക് ഇടുക. ഇടുന്ന സമയത്ത് ഗിയർ ലിവറിലേക്ക് നോക്കാതെ റോഡിൽ നോക്കി തന്നെ എല്ലാ ഗിയറും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാന്യമായിട്ടുള്ള ഒരു സ്പീഡും, അതോടൊപ്പം തന്നെ വണ്ടി ഓടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും ഓവർ കോൺഫിഡൻറ്റോടെ ഉള്ള ഡ്രൈവിംഗ് ഒന്നും ചെയ്യരുത്. മാന്യമായിട്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ പോവുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്തൊരു ഗിയർ ഇടണം. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് നമ്മൾ മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇട്ടു. ഇപ്പം ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഇടത് ചേർന്ന് പോകുക. അതിനുശേഷം നമ്മൾ മെല്ലെ ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. ഇനി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, നമ്മൾ എല്ലാ ഗിയറും ഇട്ട് ഓടിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു വണ്ടി ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് എടുക്കുന്നതെങ്കിൽ പരമാവധി നമുക്ക് ഫോർത്ത് ഗിയർ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗിയർ വരെ ഇട്ട് വണ്ടി ഓടിക്കാം. പിന്നീട് പോകുന്നതിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ നോർമലായിട്ട് ഓടിക്കുന്നത് പോലെ തന്നെ ഓടിക്കുക. ഇനി നമുക്കൊരു വണ്ടി കയറ്റത്താണ് ഓടിക്കാൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് പരമാവധി പോകാൻ പറ്റുന്ന ഒരു തേർഡ് ഗിയർ വരെ ചെറിയ കയറ്റങ്ങളാണെങ്കിൽ നമുക്ക് പോകാനായിട്ട് കഴിയും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. വളരെ മനോഹരമായിട്ടും മാന്യമായിട്ടും നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ വണ്ടി നിർത്തേണ്ട സാഹചര്യം വരുന്നു. അതായത് ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരെ വാഹനത്തിലിരുന്ന് പറയുന്നു, വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്താനായിട്ട് പറയുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും പുറകിൽ നിന്ന് തൊട്ടടുത്ത് മറ്റ് വാഹനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലെ മിററിലൂടെ നോക്കുക. ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടി ഇടത്തെ സൈഡിലേക്കാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഓടിച്ചു വരുന്നു, ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഇവിടെ നമുക്കൊരു വളവാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ വളവൊന്ന് തിരിഞ്ഞതിന് ശേഷം സേഫ് ആയിട്ടുള്ള ഒരു റോഡിലേക്ക് നമ്മുടെ വണ്ടി എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നമ്മുടെ കൈ ഇത്തരത്തിൽ വെളിയിലേക്ക് ഇട്ടതിന് ശേഷം സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക. അത് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ 3 തവണ ഈ ഒരു സിഗ്നൽ ഇങ്ങനെ കാണിക്കുക. അതിനുശേഷം നമ്മുടെ വണ്ടി പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് ഒതുക്കി സാവധാനം നിർത്തുക. അതിനുശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റർ ഓഫ് ആക്കി കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് സിഗ്നൽ ഇത്തരത്തിൽ കാണിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയാൽ മതി. ഇത് ഹാൻഡ് സിഗ്നൽ നിർബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ ഹാൻഡ് സിഗ്നൽ ഇട്ട് ഇങ്ങനെ ചെയ്യുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പോൾ രണ്ടും കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനാണ് ഇപ്പം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തന്നത്. ഇനി ഇടത്തെ സൈഡിലേക്കുള്ള ഒരു സിഗ്നൽ എന്താണ്, നമുക്ക് ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിഗ്നൽ എന്താണ്, നമ്മുടെ കൈ ഇത്തരത്തിൽ നേരെ നിവർത്തി പിടിച്ചതിന് ശേഷം ഇങ്ങോട്ടോ
ഇങ്ങോട്ടൊന്നും തിരിയാൻ പാടില്ല. ഒരു റൗണ്ട് ഷേപ്പിൽ മൂന്ന് തവണ ഇങ്ങനെ കറക്കുന്നതാണ് നമ്മൾ ഇടത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടി തിരിയുന്നു എന്നുള്ള സിഗ്നൽ. അപ്പോൾ ആ ഒരു സിഗ്നലും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി വണ്ടി നിർത്തേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടും ഹാൻഡ് ബ്രേക്ക് ഇത്തരത്തിൽ വലിച്ചിട്ടതിന് ശേഷം വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്ത് നമ്മൾ വാഹനം നിർത്തിയിട്ട് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് വൈകുന്നേരം ഇപ്പോൾ ചെറുതായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങിയ ഒരു ടൈമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു വെട്ടത്തിൻ്റെ കുറവുണ്ട്. എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിലുള്ള അറിവ് തീർച്ചയായിട്ടും ഗുണമാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.